ഹായ് ഓൾ, വെൽക്കം ടു കിച്ചൺ ഡോട്ട് കോം. ഇന്ന് ഞാൻ വെറും 3 ചേരുവ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു ക്രഞ്ചി ചോക്ലേറ്റ് റെസിപ്പിയാണ്, വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ചോക്ലേറ്റ് റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട്, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കിച്ചൺ ഡോട്ട് കോം എന്ന് എഴുതിയതിന് തൊട്ടടുത്തായിട്ട് ഒരു ചുമന്ന കളറിൽ സബ്സ്ക്രൈബ് ബട്ടണുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ബെല്ലൈക്കൺ കാണാം. അതിൽ ഓൾറെഡി ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനി പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഈ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ 3 ചേരുവകൾ മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ 2 രീതിയിൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 6 പാത്രത്തിലായിട്ട് സാധനങ്ങളൊക്കെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ചോക്ലേറ്റാണ്. ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. മിൽക്ക് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ്, അങ്ങനെ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ മിൽക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് കോൺഫ്ലേക്സ് ആണ്. അതൊരു 1/4 കപ്പ് വേണം. 1/4 കപ്പിൽ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ അത് ഞാൻ 2 എണ്ണത്തിനും ഓരോന്ന് വീതം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഏത് നട്ട്സ് അല്ലെങ്കിൽ ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. അതൊരു 1/4 കപ്പ് വീതം എടുക്കണം. ഇനി ആദ്യം നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ചോക്ലേറ്റും മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ വൈറ്റ് ചോക്ലേറ്റിലേക്ക് 1/4 കപ്പ് കോൺഫ്ലേക്സും പിന്നെ കിസ്മിസുമാണ് ചേർത്തത്. അതും 1/4 കപ്പ് ഉണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിതിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുന്ന സമയം മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ കോൺഫ്ലേക്സ് മെയിനായിട്ട് വേണം. കോൺഫ്ലേക്സ് ഇട്ട് കഴിഞ്ഞാലാണ് നല്ലൊരു ക്രഞ്ചിനെസ് ഉണ്ടാകുന്നത്. പിന്നെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മിൽക്ക് ചോക്ലേറ്റിൽ അതേപോലെ തന്നെ 1/4 കപ്പ് കോൺഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിൽ പീനട്ടാണ് ചേർക്കുന്നത്. അതും 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആൽമണ്ട് അല്ലെങ്കിൽ കാഷ്നട്ട്, വാൾനട്ട്സ്, അങ്ങനെ ഏത് വേണമെങ്കിലും ഉപയോഗിച്ചെടുക്കാവുന്നതാണ്. ഏതിട്ടാലും ഒരു അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ പീനട്ടാകുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ആയതുകൊണ്ടാണ് ഞാനത് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതും നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബട്ടർ പേപ്പർ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഫോയിലോ ക്ലിംഗ് ഫിൽമോ അല്ലെങ്കിൽ സാധാരണ ഒരു പ്ലേറ്റിലിട്ടാലും മതിയാവും. ഇത് ചോക്ലേറ്റ് ആകുമ്പം അത് സെറ്റ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് പ്രത്യേകിച്ചൊരു ഷേപ്പൊന്നുമില്ല. നമ്മൾ ചോക്ലേറ്റ് മോൾഡിലിട്ട് ചെയ്താലും ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും ഇരിക്കുന്നത്. ഞാനൊരു സ്പൂൺ വെച്ച് ഇതേപോലെ കോരിയെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ ഷേപ്പ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ചോക്ലേറ്റ് എടുക്കുമ്പോഴത്തേക്ക് എപ്പോഴും സെമി സ്വീറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഭയങ്കര മധുരമായിരിക്കും. അപ്പോൾ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇതിപ്പോൾ എല്ലാം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിൽക്ക് ചോക്ലേറ്റും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇത് സെറ്റാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ 1 30 മിനിറ്റ് വെച്ച് കൊടുത്താൽ തന്നെ മതിയാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഇളക്കിയെടുക്കാം. ഇതിപ്പോൾ ഏകദേശം 30 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എടുത്ത് കണ്ടോ നല്ലതായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് റെസിപ്പിയാണ് ഇതിപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.